പ്രകൃതി ഭംഗി ആവോളം ആസ്വദിക്കുവാൻ വേണ്ടി ഒരു കിടിലൻ ഫാമിലി പാർക്കിന്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് മലപ്പുറം ജില്ലയിലെ എയർപോർട്ടിന് തൊട്ടടുത്തായിട്ട് കുമ്മിണിപ്പറമ്പ് എന്ന സ്ഥലത്താണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ അവിടെ പോയിട്ട് ഓരോ വിശേഷങ്ങളും പോയിട്ട് കാണാം. കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്നും 3.2 കിലോമീറ്ററും കൊണ്ടോട്ടിയിൽ നിന്ന് 5.2 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം. എയർപോർട്ട് ഗാർഡൻ ഓഡിറ്റോറിയത്തിന്റെ തൊട്ടുപുറകുവശത്താണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ പാർക്കിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഈ പാർക്കിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ എന്റർടൈൻമെന്റ് ചെയ്യാനുള്ള രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പാർക്കിലാണ് ഗ്ലാസ് ബ്രിഡ്ജിന്റെ നിർമ്മാണം നടക്കുന്നത്. മുകളിലേക്കും താഴത്തോട്ടും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ഇത്. ഇവിടെ കുട്ടികൾക്കായിട്ടുള്ള ബോട്ടിംഗ് ആണ് വരാനിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജിന്റെ അടിഭാഗം. അടിയിൽ പില്ലറൊക്കെ കൊടുത്ത് നല്ല ഫൗണ്ടേഷനും നല്ല സപ്പോർട്ടും ഒക്കെ ചെയ്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മൂന്ന് മാസമായി ഗ്ലാസ് ബ്രിഡ്ജിന്റെ വർക്ക് നടക്കുന്നത്. ഒരു മാസം കഴിഞ്ഞാൽ വർക്ക് പൂർത്തിയാകും. ഗ്ലാസ് ബ്രിഡ്ജിന്റെ എൻഡിൽ ഇവർ ഒരു ലവ് ചിഹ്നം വെക്കുന്നുണ്ട്. അത് എല്ലാവർക്കും ഫോട്ടോസൊക്കെ എടുക്കാൻ ഉപകാരപ്രദമാകും. ഗ്ലാസ് ബ്രിഡ്ജിന്റെ എൻഡിൽ ഒരു സർപ്രൈസ് ഉണ്ട്. അത് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഉദ്ഘാടനം വരെ കാത്തിരിക്കേണ്ടി വരും. നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജിനടുത്താണ്. അപ്പോൾ അവിടുത്തെ ഓരോ കാര്യങ്ങളും ചോദിച്ച് നമുക്ക് അറിയാം, ഇവിടുത്തെ ഓരോ വിശേഷങ്ങളൊക്കെ. ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ലെങ്ത് എത്രത്തോളം വരുന്നുണ്ട്? നമുക്കിത് ഈ ബേസ് തൊട്ട് 40 മീറ്റേഴ്സ് ആണ് നമുക്ക് വരുന്നത്. അവിടെ ലാസ്റ്റ് നമുക്കൊരു നിൽക്കാനുള്ള ഒരു സംവിധാനം കൂടെ നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗ്രൗണ്ട് ലെവലിൽ നിന്നും 95 ഫീറ്റ് ഹൈറ്റ് ആണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് നമുക്ക് ഇവിടെ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ അക്കരം ഭാഗത്തിൻ്റെ ഏകദേശം 360 വ്യൂ ആണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ പാർക്കിന് തൊട്ടടുത്ത് ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലൊക്കെ റൂഫൊക്കെ ഉള്ള ഒരു സ്വിമ്മിംഗ് പൂളാണിത്. ഈ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്നതിന് മുൻപായി ഇവിടെ വെച്ചിട്ട് ഷവർ ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ അതെന്താ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഈ സ്വിമ്മിംഗ് പൂളില് കളിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ട്. ഇത് വാട്ടർ പോളോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പോർട്സ് ഐറ്റംസ് ആണ്. ഇത് കളിക്കാനുള്ള സൗകര്യം ഉണ്ട് ഇവിടെ. കുട്ടികൾക്കൊക്കെ നീന്തി കളിക്കാൻ ഒരു പ്രത്യേക സെക്ഷൻ ഉണ്ട്. ഇതിന്റെ ലാസ്റ്റ് എൻഡിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഒരു അടിപൊളി വ്യൂ ആണ് നമുക്ക് കിട്ടുക. അപ്പൊ നമുക്ക് സ്വിമ്മിംഗ് പൂള് അവിടെ വരുന്നത് പ്രൈവറ്റ് ബുക്കിംഗ്, പബ്ലിക് ബുക്കിംഗ്, അതുപോലെ നമുക്ക് സ്വിമ്മിംഗ് ട്രെയിനിങ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ മെമ്പർഷിപ്പ് പ്രോഗ്രാം വരുന്നുണ്ട്. അത് 4 പ്രോഗ്രാമാണ് ഇപ്പം നമുക്ക് സ്വിമ്മിംഗ് പൂൾ നമ്മൾ കൊടുക്കുന്നത്. പ്രൈവറ്റ് ആയിട്ട് ബുക്ക് ചെയ്യാം. ഒരു 10 പേരൊക്കെ ആയിട്ട് ഒരുമിച്ച് ടീമായിട്ട് വന്നിട്ട് അങ്ങനെ പ്രൈവറ്റ് 1 ഹവർ ബേസിസിലാണ് ചെയ്തത്. അതുപോലെ പബ്ലിക് ടൈമുകൾ ഉണ്ടാവും. നമുക്ക് എല്ലാ ദിവസവും 1 ഹവർ പബ്ലിക് ടൈം ഉണ്ടാവും. അതുപോലെ നമുക്ക് 1 മന്ത് ഡെയിലി 1 ഹവർ പൂൾ യൂസ് ചെയ്യാം. അങ്ങനെ മെമ്പർഷിപ്പ് നമ്മളെ മെമ്പർഷിപ്പ് എടുക്കാം. അതുപോലെ നമുക്ക് സ്വിമ്മിംഗ് അക്കാദമി ഉണ്ട്. നമുക്ക് നീന്തൽ പഠിപ്പിക്കും.
നാല് സംഭവങ്ങളാണ് ഇപ്പോൾ ഫുള്ള് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മെമ്പർഷിപ്പിന് എങ്ങനെയാണ് റേറ്റ് വരുന്നത്? മെമ്പർഷിപ്പ് ഒക്കെ മന്ത്ലി വരുന്നത് 1500 ആണ് മന്ത്ലി. നമുക്ക് ഓൾ ഡേ 1 hour പൂൾ യൂസ് ചെയ്യാം. സിംഗിൾ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എത്ര റേറ്റ് വരും? സിംഗിൾ ആണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും 1 hour പബ്ലിക് ടൈം നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ സിംഗിൾ ആയിട്ട് വരുന്നതാണെങ്കിൽ പബ്ലിക് ടൈമിൽ പെർ ഹെഡ് 100 രൂപ വെച്ചിട്ടാണുള്ളത്. അതുപോലെ പ്രൈവറ്റ് ബുക്കിംഗ് ഉണ്ട്. നമുക്ക് പ്രൈവറ്റ് ആയിട്ട് നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1 hour നമുക്ക് 10 പേർക്ക് വരുന്ന 1300 രൂപയാണ് 10 പേർക്ക് വരുന്നത് ഒരു 1 hour. അതിൽ നമുക്ക് ഇൻഫിനിറ്റി പൂളാണ്, പൂൾ ഷവർ കാര്യങ്ങൾ, ലൈറ്റിംഗ്, വാട്ടർ പോള കളിക്കുക, അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും ഇവിടെ അതിൽ നമുക്ക് ഉണ്ടാവും. പബ്ലിക് അവർ എന്ന് ഉദ്ദേശിക്കുന്ന ഏത് ടൈമാണ്? നമ്മളിപ്പോൾ കൊടുക്കുന്നത് എല്ലാ ദിവസവും ഈവനിങ് 5 to 6 ആണ് പബ്ലിക് ടൈം. അത് സൺഡേ ഒഴികെ എല്ലാ ദിവസവും 5 to 6 ആണ്. പിന്നെ നമുക്ക് രാവിലെ വിളിച്ചിട്ട് നമുക്ക് ബാക്കി സമയങ്ങൾ ഒഴിവുന്നുണ്ടെങ്കിൽ നേരത്തെ വിളിച്ച് നമുക്ക് ചോദിക്കുകയാണെങ്കിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ആ സമയം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ബുക്കിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജും പാർക്കും സ്വിമ്മിംഗ് പൂളും ഒക്കെ കണ്ടു കഴിഞ്ഞ് മടങ്ങുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക.